നമസ്കാരം. ഇപ്പോൾ കേരളത്തിൽ മന്ത്രിമാർ അവരുടെ ഉത്തരവാദിത്വം പൂർത്തീകരിക്കാൻ വേണ്ടി പല സ്ഥാപനങ്ങളിലും മിന്നൽ പരിശോധന നടത്തുന്നുണ്ട്. അതായത് ടൂറിസം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ആയിക്കോട്ടെ, ആരോഗ്യമന്ത്രി വീണ ജോർജ് ആയിക്കോട്ടെ, വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ആയിക്കോട്ടെ, അവരവർ വഹിക്കുന്ന ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമായി സംവിധാനങ്ങളെല്ലാം നേരെ ചൊവ്വയാണോ പ്രവർത്തിക്കുന്നതെന്ന് മിന്നൽ പരിശോധന നടത്തി ഉറപ്പുവരുത്തുന്നുണ്ട്. ഇപ്പോൾ സംഘപരിവാറുകാർ ഇപ്പോൾ ഇതിനെ അങ്ങോട്ടേക്ക് അപഹസിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പരിഹസിക്കുന്നുണ്ട്. അതായത് ഷോയാണത്രേ. ശരിയാണ്, ഷോയാണ്. ചില സംവിധാനങ്ങൾ കാലാകാലങ്ങളായിട്ട് ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ നയിക്കുന്ന ചില സംവിധാനങ്ങളെ പൊളിച്ചെഴുതാൻ കുറച്ച് ഷോകളൊക്കെ കാണിക്കേണ്ടി വരും. സിനിമ കാണുമ്പോൾ ഇരുന്ന് കൈയടിക്കുന്നുണ്ടല്ലോ. സുരേഷ് ഗോപിയുടെ മാസ് ഡയലോഗ് കാണുമ്പോൾ കോരിത്തരിക്കുന്ന സംഘപുത്രന്മാർക്ക് യഥാർത്ഥ ജീവിതത്തിൽ ഇത് കണ്ടാൽ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റില്ല. അവർക്കെല്ലാം ഷോ ആയിട്ടാണ് തോന്നുന്നത്. ഇപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഒരു കേന്ദ്രമന്ത്രിയും കേന്ദ്ര സർക്കാരൊക്കെ ഉണ്ട്. അവരൊക്കെ നോക്കുമ്പോൾ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഒന്നും ചെയ്യുന്നില്ല, വിദേശ രാജ്യങ്ങൾ കറങ്ങി വരുന്നുണ്ട്. ഇവരെ ജോലി എന്താണെന്ന് ചോദിച്ചാൽ ആർക്കും അറിഞ്ഞും കൂടാ. ആ അവസ്ഥയല്ല ഈ നാട്ടിൽ. ഇവിടെ ചില കാര്യങ്ങൾ കൃത്യമാക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥ തലത്തിൽ പരിശോധനകൾ വേണം. അത് കഴിഞ്ഞ ദിവസം മെഡിക്കൽ കോളേജ് ആശുപത്രികളിലും പേഴൂർക്കട ജനറൽ ആശുപത്രിയിലും കാസർഗോഡത്തെ ആശുപത്രികളിലെല്ലാം വീണ ജോർജ് പോയപ്പോഴാണ് ഏറ്റവും അവസാനം ഇതിനെ ഷോ ആണെന്നുള്ള വിമർശനങ്ങൾ ചില കോണുകളിൽ നിന്ന് ഉയർത്തിക്കണ്ടത്. ആ ഷോകൾ ഇനിയും തുടരേണ്ടതുണ്ട്. ഈ നാട്ടിൽ എല്ലാ സംവിധാനങ്ങളും ശരിയല്ല, കൃത്യമല്ല എന്ന് തന്നെ പറയാം. ഈ സംഘപരിവാറുകാരെന്ന് പറഞ്ഞാൽ പഴയ മാടമ്പി സ്വഭാവമായിട്ടിരിക്കുന്ന ടീംസാണ്. അവർക്ക് പൈസയുണ്ട്, സ്വകാര്യ ആശുപത്രിയിൽ പോയി ചികിത്സിച്ചോളും. പക്ഷേ സാധാരണക്കാരായിട്ടുള്ളവർ ആശ്രയിക്കുന്ന മേഖലകളിലാണ് ഈ പറയുന്ന പരിശോധനകൾ നടത്തുന്നത്. അവിടെ സംവിധാനങ്ങൾ കാര്യക്ഷമമാകേണ്ടതുണ്ട്. ഈ പൈസ ഉള്ളവന് മാത്രം ഈ നാട്ടിൽ നല്ല സർവീസ് കിട്ടിയാൽ മതി എന്ന ചിന്താഗതിക്കാരാണ് ഇത്തരം അസൂയാലുക്കൾ. അവരുടെ കയ്യിൽ കാശുണ്ട്, ഞങ്ങൾ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സിക്കുന്നവരാണ്, ബാക്കിയുള്ള മേഖലയിൽ നടത്തുമ്പോൾ പിന്നെ നമ്മുടെ വിഭാഗത്തിൽപ്പെട്ടവരാണ് അവിടെയൊക്കെ ജോലി ചെയ്യുന്നവർ. അപ്പോൾ അവർക്കെന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അതിനെ തടയിടണമല്ലോ. അപ്പോൾ ആ ഒരു ഉദ്ദേശശുദ്ധിയിലാണ് ഈ പറയുന്നതിനെയൊക്കെ ഷോ എന്നൊക്കെ പറഞ്ഞ് വിമർശിക്കുന്നത്. ശരിയാണ്, അവർ വീഡിയോയിലൂടെയൊക്കെ ഇത് ചിത്രീകരിച്ച് പുറത്തു കാട്ടുന്നുണ്ട്. അതൊരു താക്കീതാണ്. അങ്ങനെ തന്നെയാണ് ചില സിസ്റ്റങ്ങളെയൊക്കെ പൊളിച്ചെഴുതേണ്ടത്. ഇവിടുത്തെ സംവിധാനങ്ങളെല്ലാം ഒറ്റ ദിവസം കൊണ്ട് ശരിയാവുമോ എന്ന് ചോദിച്ചാൽ ഇല്ല തന്നെ. പക്ഷേ നിരന്തര പരിശ്രമത്തിലൂടെ മാത്രമേ കുറേയേറെയെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയൂ. സർക്കാർ ആശുപത്രികളിലെല്ലാം ഇപ്പോഴും പൊതുജനങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്. കുത്തഴിഞ്ഞ അവസ്ഥ, ഇങ്ങനെയൊക്കെ മതി എന്ന തോന്നൽ, ഇതൊക്കെ ഒരേ മനോഭാവങ്ങളായി മാറിക്കഴിഞ്ഞു. ആ മനോഭാവങ്ങളെ പൊളിക്കണമെങ്കിൽ ഇത്തരത്തിൽ ആരാണോ അതിൻ്റെ അതോറിറ്റി, അവർ വല്ലപ്പോഴും അവിടെ ചെന്ന് തിരിഞ്ഞു നോക്കണം. അടിയന്തരമായി വരാൻ സാധ്യതയുണ്ട് എന്ന തോന്നൽ ഉദ്യോഗസ്ഥരുടെ മനസ്സിൽ കൂടി വരുമ്പോൾ അവർ സ്വാഭാവികമായി ജോലി ചെയ്തുകൊള്ളും. അതുകൊണ്ട് മിന്നൽ പരിശോധനകളെ ഷോ ആയി കാണുന്ന ആ ഒരു സൈക്കോളജി എന്താണെന്ന് ഈ നാട്ടിൽ എല്ലാവർക്കും അറിയാം. നമ്മുടെ വിഭാഗത്തിൽപ്പെട്ടവരാണ് കൂടുതൽ ഈ മേഖലയിലൊക്കെ ജോലി ചെയ്യുന്നത്. അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള തോന്നൽ ഉള്ളിലുള്ളതിൻ്റെ ഒരു ചെറിയ അല്പത്തരമായി മാത്രം ഇതിനെ കണ്ടാൽ മതിയാകും. അത് പോരാഞ്ഞിട്ട് പേര് മുഹമ്മദ് റിയാസും വീണ ജോർജുമാണ്. രണ്ടുപേരുടെയും ജാതിയും കൂടി വലിയ പ്രശ്നമാണ്. ഇതൊക്കെ നോക്കിക്കണ്ടിട്ടാണ് ഈ പറയുന്ന രീതിയിൽ മര്യാദയ്ക്ക് ചെയ്യുന്ന ജോലി വൃത്തിക്കും വെടിപ്പിനും ചെയ്യാൻ ശ്രമിക്കുന്നവരെ അധിക്ഷേപിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഇതിനൊന്നും ചെവി കൊടുക്കേണ്ട കാര്യമില്ല. കുറെ പാഴ് ജന്മങ്ങൾ ഇതുപോലെ സമൂഹത്തിലുണ്ട്. എന്തിനും ഏതിനും വിമർശിക്കാൻ വേണ്ടി മാത്രം ഇരിക്കുന്നവർ. അവർക്ക് ഇതിൻ്റെ ഗുണഭോക്താവായി കഴിഞ്ഞാൽ എല്ലാം കൃത്യമായിട്ട് ഒപ്പിച്ചുകൊണ്ട് പോയിട്ട് പുറത്തു പോയിരുന്ന് ഈ പഴയ കാര്യം പറയുമല്ലോ, സദ്യ കഴിച്ചു കഴിഞ്ഞിട്ട് പല്ലിൻ്റെ ഇടയിൽ കമ്പും കുത്തിയിട്ട് അതിനെ കുറ്റം പറയുന്ന ഒരു ശൈലി, എന്നാൽ കഴിക്കാതിരിക്കൂ, അതുമില്ല. അതാണ് ഈ പറയുന്ന ആറ്റിറ്റ്യൂഡുകൾ. ചെവി കൊടുക്കേണ്ട കാര്യമേ ഇല്ലെന്നാണ്. ഈ നാട്ടിൽ ഇപ്പോൾ ഈ അടുത്ത കാലത്താണ് കുറേയേറെ മാറ്റങ്ങൾ ഇതുകൊണ്ടുണ്ടായത്. തൈക്കാട് ഗസ്റ്റ് ഹൗസിലെ ഉദ്യോഗസ്ഥരെ വിമർശിച്ചത് ഷോയാണെന്ന്. അടുത്ത ദിവസം ഈ പറയുന്ന ഗസ്റ്റ് ഹൗസ് പീപ്പിൾസ് ഗസ്റ്റ് ഹൗസ് ആക്കി മാറ്റുന്നതിൻ്റെ ഭാഗമായി തുറന്നു കൊടുക്കാൻ പോകുന്ന ഉദ്ഘാടന വേദിയാണ്. മന്ത്രി ചെല്ലുമ്പോൾ ഒരു ഒരുക്കങ്ങളും അവിടെ ഇല്ല. ഉദ്യോഗസ്ഥൻ തലയും ചുറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. മതിയായ ഉദ്യോഗസ്ഥരില്ലാന്നങ്ങ് പറഞ്ഞാൽ മതിയല്ലോ, എളുപ്പമായല്ലോ. അപ്പോൾ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ, ഒരുപാട് നല്ല ഉദ്യോഗസ്ഥരുണ്ട്, അവർ ഇരിക്കുന്ന സീറ്റിന് അർഹതപ്പെട്ട് അവരെ മുന്നിൽ വരുന്നവരോട് മാന്യമായും മര്യാദയോടുകൂടിയും ഇടപെടുന്നവർ. വലിയൊരു വിഭാഗക്കാരുണ്ട് രാഷ്ട്രീയം കളിക്കാൻ വേണ്ടി ഇരിക്കുന്നവർ. ഇവർക്കൊക്കെയാണ് ഇപ്പോൾ ഇതുകൊണ്ട് പണി കിട്ടാൻ പോകുന്നത്. മുഖം നോക്കാതെ തന്നെ നടപടി എടുക്കേണ്ടതുണ്ട്. റിയാസൊക്കെ എടുക്കുന്ന സമീപനം വളരെ കൃത്യമാണ്. സംവിധാനങ്ങൾ കാര്യക്ഷമമാകുമ്പോൾ അതിനെ നേതൃത്വത്തിൽ ഇരിക്കുന്നവർക്കും എല്ലാ കാലത്തും അതിൻ്റെതായ ഗുണഫലം കിട്ടും. ഓരോ സർക്കാർ ഓഫീസിൽ ചെന്നിട്ട് അവരുടെ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ ഒരു സർക്കാരിനെയാണ് എല്ലാവരും പഴി പറയുന്നത്. ആ പഴി ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ അവിടെ പോകണം,
ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കണം, അവർക്കുണ്ടായ ബുദ്ധിമുട്ടിനെ പരിഹരിക്കാൻ വേണ്ട നടപടികൾ എടുക്കാൻ അതിനെ ബന്ധപ്പെട്ടവർ തയ്യാറാകുന്നത് ഒരു പുതു മാതൃക തന്നെയാണ്. അതുകൊണ്ട് ഷോ എന്ന് അധിക്ഷേപിക്കുന്ന ആ അല്പന്മാരെ, അത് ഈ സമൂഹത്തിലെ ഒരുതരം ക്ഷുദ്ര ജീവികളാണെന്ന് വേണമെങ്കിൽ പറയാം. അതിനെയൊന്നും പിന്നെ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. എല്ലാത്തിനും വിമർശിക്കാൻ വേണ്ടിയിരിക്കുന്ന ഒരു വിഭാഗക്കാർ, സംവിധാനങ്ങൾ നന്നാവണമെന്ന് തോന്നുന്നവർ പല കാര്യങ്ങൾ ചെയ്യും, വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കും. അതിനിപ്പോൾ പറയുന്ന കാര്യം ഇടത് കൈ ചെയ്യുന്ന കാര്യം വലത് കൈ അറിയാൻ പാടില്ല എന്നാണ്. ഇത് പണ്ട് കാലത്ത് ആരെന്തെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ വാങ്ങിച്ചു വെച്ചിട്ട് മറ്റുള്ളവർ അറിയാതെ ഈ വാങ്ങിച്ചതിൻ്റെ നന്ദികേട് പോലും കാട്ടുന്ന വിഭാഗക്കാരാണ് ഈ പറയുന്നത്. എങ്ങനെയും മറ്റവൻ്റെ ഒന്ന് വാങ്ങിച്ചെടുക്കാം, എന്നിട്ട് തന്ന കാര്യം വെളിയിൽ പറയണമെന്നൊക്കെ പറയാണ്. അങ്ങനെയൊക്കെ അവരുടെ ഒരു അല്പത്തനത്തിൻ്റെ ഭാഗമാണ്. ഇത് നിങ്ങൾക്ക് അങ്ങനെ വേണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യണ്ട. ഈ നാട്ടിൽ ചെയ്യുന്നുണ്ട്, ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. അതിനുവേണ്ടി തന്നെയാണ് ഇവരെയൊക്കെ ജയിപ്പിച്ചു വിട്ടിരിക്കുന്നത്. അവർ വീട്ടിനകത്തിരുന്നിട്ടല്ല വീഡിയോ എടുത്തത്, അവരവിടെ പോയിട്ട് തന്നെയാണ് വീഡിയോ എടുത്തത്. അത്തരത്തിൽ ചെയ്യേണ്ടതുണ്ട്, ജനങ്ങളെ കാട്ടേണ്ടതുണ്ട്. മാതൃകാപരമായിട്ടുള്ള ഇടപെടൽ ഈ പോസ്റ്റിലിരുന്ന് ചെയ്യുന്നുണ്ട് എന്ന് ബോധ്യപ്പെടുത്താനുള്ള ഇത്തരം ശ്രമങ്ങൾ എന്തുകൊണ്ടും ശ്ലാഘനീയമാണ്, അഭിനന്ദനാർഹമാണ്. ഇനിയും തുടരണം. എങ്കിൽ മാത്രമേ നമ്മുടെ നാട്ടിലെ സർക്കാർ സംവിധാനങ്ങൾ കൂടുതൽ ജനോപകാരപ്രദമായി മാറുള്ളൂ എന്ന് ഉറപ്പിച്ചു പറയാം.